എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. എന്തുകൊണ്ടെന്നാൽ അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഹെൽത്തി അല്ല എന്നാണല്ലോ അതിൻ്റെ ഒരു മറുവശം. പക്ഷേ ഇതങ്ങനെയല്ല, എത്ര വേണേലും വയറ് നിറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ സ്വീറ്റ് തയ്യാറാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള ഏത്തപ്പഴം എടുക്കണം. അത് ഇതുപോലെ ആ ഞെട്ടിൻ്റെ വശം പച്ച കളറിലുള്ളത്, അതായത് അധികം പഴുക്കാത്ത, അതായത് ഇതുപോലെ തൊലിയൊക്കെ ഇങ്ങനെ കീറിയൊക്കെ എടുക്കുന്ന വിധത്തിലുള്ള പഴം ഉണ്ടല്ലോ ഏത്തപ്പഴം, അത് തന്നെ വേണം. ഒട്ടും പഴുത്തു പോകരുത്. ഈ തരത്തിലുള്ള പഴം രണ്ടെണ്ണം എടുക്കുക. രണ്ട് പഴവും രണ്ട് തരത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. ഒന്ന് ഇതുപോലെ നാലായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത ശേഷം ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക ഒരെണ്ണം. വേറൊരെണ്ണം ഇതുപോലെ റൗണ്ടിൽ മുറിച്ച് മാറ്റി വയ്ക്കുക. രണ്ടും രണ്ട് ഉപയോഗമായിരിക്കും ഉണ്ടാകുന്നത്. ഇതായതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം ശർക്കര എടുത്തിട്ട് നമുക്ക് പാവ് കാച്ചേണ്ടതുണ്ട്. ശർക്കരയാണ് ഇതിൻ്റെ മധുരമായിട്ട് ചേരേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട ശർക്കര ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാനിലിട്ട ശേഷം അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഉരുക്കിയെടുക്കുക. അപ്പോൾ അതിനകത്തുള്ള അഴുക്കൊക്കെ മാറിക്കിട്ടും, പിന്നെ നമുക്ക് കുഴച്ചെടുക്കാനും എളുപ്പമാണ്. അങ്ങനെ ഇതാദ്യം തയ്യാറാക്കിയെടുക്കുക. എല്ലാ കട്ടകളും അലിയുന്നത് വിധത്തിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പാകമായി കഴിഞ്ഞു. ഇനി ഇത് ചൂടോടുകൂടി തന്നെ ഒഴിച്ച് മാറ്റി വയ്ക്കുക, അരിച്ചെടുക്കണം. ഇതുപോലെ അയൺ ഉള്ള ഒരു നെറ്റിനകത്ത് ഇട്ടിട്ട് നല്ല തിളച്ച വഴി തന്നെ അരിച്ച് മാറ്റി വയ്ക്കുക. ഇതുകൊണ്ട് എത്ര നല്ല ശർക്കരയാണെങ്കിലും കുറച്ചൊക്കെ മണ്ണും അഴുക്കുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി ഇനി ഇതങ്ങ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു വലിയ മിക്സിംഗ് ബൗൾ എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ഗോതമ്പ് മാവാണ് നമ്മൾ എടുക്കുന്നത്. രണ്ട് കപ്പ് അളവിൽ ഗോതമ്പ് മാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാവുണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നാലോ അഞ്ചോ ഏലക്ക എടുത്തിട്ട് ഇതുപോലെ ചതച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ബാക്കി ഉണ്ടായിട്ടുള്ള ശർക്കര പാവുണ്ടല്ലോ, അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം പുട്ടിനൊക്കെ നനക്കുന്ന പോലുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ശർക്കരപ്പാവ് ചേർക്കാൻ പാടില്ല, മധുരം കൂടിപ്പം. അപ്പോൾ അതിന് പകരം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഓരോ ഗോതമ്പ് മാവിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ചേർക്കുന്ന അളവിലും വ്യത്യാസം വരും. അപ്പോൾ അത് ഞാൻ അളവ് പറയുന്നില്ല. കുറേശ്ശെ ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മാവ് എന്താണെങ്കിലും നല്ല ടൈറ്റായിട്ടാണ് സെറ്റാക്കേണ്ടത്, ഒട്ടും തന്നെ ലിക്വിഡായി പോകാൻ പാടില്ല. അപ്പോൾ അല്പാൽപ്പായിട്ട് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഏത് പരുവത്തിലാക്കി വയ്ക്കണമെന്ന്. ദാ ഇത് കണ്ടോ, ഇതേപോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ മാവ് നമുക്ക് സെറ്റാക്കിയെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ആ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള പഴക്കഷ്ണങ്ങളിൽ അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വളരെയധികം ടൈറ്റായി പോയി തോന്നുന്നു. ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ആ പഴവും മാവും കൂടി ഒന്ന് ജോയിൻ്റ് ആവണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അടുത്ത് തന്നെ ഒരു ചെറിയ ബൗളിൽ അല്പം വെള്ളം എടുത്ത് വയ്ക്കേണ്ടതുണ്ട്. എന്നിട്ട് ഒരു തവി മാവ് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല ടൈറ്റ് മാവായതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിൽ സ്പൂൺ മുക്കിയ ശേഷം പരത്തി കൊടുക്കുക. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഷേപ്പൊന്നും നോക്കേണ്ടതില്ല. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കറക്റ്റ് റൗണ്ടിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പരത്തിയെടുക്കുക എന്നേ ഉള്ളൂ. അതായത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പരന്ന് വരിക. പറ്റുന്നത്രയും ഷെയ്പ്പാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. വെള്ളം നനച്ചിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ചെയ്യുക. കൈവിരലുകൊണ്ടും ചെയ്യാം, പക്ഷേ പൊള്ളാതെ നോക്കണം. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം ഉടനെ തന്നെ, അതായത് ഈ മാവ് വെന്ത് പോകുന്നതിന് മുമ്പ് മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. രണ്ട് മിനിറ്റാണ് ഒരു സൈഡ് കുക്ക് ചെയ്യാവുള്ളൂ. ഇത് മാവ് വെന്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റൗണ്ടിൽ വെച്ചിട്ടുള്ള പഴക്കഷ്ണങ്ങളുണ്ടല്ലോ അത് വേഗം തന്നെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഈ മാവിലേക്ക്. രണ്ട് മിനിറ്റിനുള്ളിൽ ഇതെല്ലാം വലിഞ്ഞ് വെന്ത് പോകും ഈ മാവ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് ഈ പഴക്കഷ്ണങ്ങളിലേക്കൊക്കെ അല്പാൽപ്പമായിട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണം. നെയ്യ് തന്നെ ചേർക്കണം കേട്ടോ ഇതിലേക്ക്, അത് ഭയങ്കര സ്വാദാണ്. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക.
ഇപ്പോൾ 2 മിനിറ്റായി ഒരു സൈഡ് മീഡിയം ഫ്ലെയിമാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി മറുവശമുള്ളത് പഴമായിരിക്കും. പഴവും നെയ്യും കൂടിയാണ് ഇനി മൊരിയുക. അപ്പോൾ അവിടെ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും ആ സൈഡ് വരുന്നത്. നെയ്യ് തന്നെ ചേർക്കുക, അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇനി ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാതിരിക്കാം. ഇപ്പോൾ 2 സൈഡും കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ 2 സൈഡും ഈ 2 മിനിറ്റ് വെച്ചിട്ട് 4 മിനിറ്റിൻ്റെ വേവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിന്. അതായത് നമ്മളുടെ പഴം സ്വീറ്റ് റെഡിയായി കഴിഞ്ഞു. ആക്ച്വലി ഞാൻ തന്നെ കണ്ടെത്തിയൊരു റെസിപ്പിയാണിത്. ആക്ച്വലി ഒരുപാട് വർഷങ്ങളായിട്ട് ഉണ്ടാക്കി വീട്ടിൽ കഴിക്കുന്ന ഒരു സാധനമാണിത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ പഴം സ്വീറ്റ് എന്ന് പറയുന്നു. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഞങ്ങൾ പറയാറില്ല. പക്ഷേ മിക്കവാറും ഉണ്ടാക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എത്ര കാലം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു മടുപ്പില്ലാതെ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നുന്ന ഒരു സ്വീറ്റ്. സത്യം പറഞ്ഞാൽ നല്ല ഹെൽത്തിയാണ്. അപ്പം നിങ്ങൾക്കും ഇതൊന്ന് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കി നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സെർവിങ് പ്ലേറ്റ് എടുക്കാം. അപ്പം ഞാനിത് ആക്ച്വലി ആ ഒരളവിൽ എനിക്ക് 4 എണ്ണം കിട്ടി കേട്ടോ. അത് ഞാൻ 4 ആയിട്ട് മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്തായാലും കഷ്ണങ്ങളാക്കി മുറിക്കണം സെർവ് ചെയ്യുമ്പോൾ. അപ്പം കുറച്ച് ഭംഗിക്കൊക്കെ ഇതേപോലെയൊക്കെ ആക്കിയിട്ട് സ്ക്വയറായിട്ട് എന്തായാലും മുറിക്കാൻ പറ്റില്ല. അപ്പം ഞാനൊരു സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചതാണ്. അപ്പോൾ ഈ സ്വീറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾക്കെന്നല്ല, മുതിർന്നവർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മാവ് ഇങ്ങനെ പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിലൊന്നും ആക്കിയെടുക്കരുത്. ടേസ്റ്റേ ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ ഉണ്ടാക്കുക. ഭയങ്കര ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. ഞാനെന്നാലും എനിക്ക് ടേസ്റ്റ് നന്നായിട്ട് അറിയണതാണ്. എന്നാലും നിങ്ങൾക്കൊന്ന് ഇപ്പോൾ ഞാൻ തയ്യാറാക്കിയത് അളവുകളൊക്കെ നോക്കിയിട്ടാണ്. ഞാനങ്ങനെ അളവൊന്നും നോക്കിയിട്ടല്ല എപ്പോഴും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അളവുകളൊക്കെ കറക്റ്റാണോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പറഞ്ഞുതരാം എന്താ ഈ അളവിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന്. വളരെ സോഫ്റ്റാണ് കേട്ടോ ഇത്, എന്നാൽ ഹാർഡുമാണ്. അങ്ങനെ ആയിരിക്കണം ഇരിക്കേണ്ടത്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് പറഞ്ഞുതരാം അളവിൽ എങ്ങനെയാണ് കറക്റ്റ് എന്തെങ്കിലും വ്യത്യാസം വരുത്തേണ്ടതുണ്ടോ ഇല്ലയോ പറയാം. മധുരം കറക്റ്റാണ് കേട്ടോ, പെർഫെക്റ്റ് മധുരം. പിന്നെ പഴവും നെയ്യും കൂടി ചേർന്നതിൻ്റെ ഒരു രുചി ഉണ്ടല്ലോ, അത് വേറൊരു ലെവല്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. എല്ലാം പെർഫെക്റ്റ് കറക്റ്റ് ആട്ടോ. അപ്പോൾ അളവിലൊന്നിനൊന്നിനും ഒരു മാറ്റമില്ല. അതേ അളവിൽ തന്നെ ചെയ്തോ. പിന്നെ ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ ഡബിൾ ചെയ്തെടുത്താൽ മതി. ഏലക്കയുടെ ഫ്ലേവറും മധുരവും പിന്നെ പഴവും നെയ്യും കൂടി ചേർന്ന് മൊരിഞ്ഞിട്ടുള്ള ഒരു സ്വാദുണ്ട്. ഈ പഴം വാട്ടിയതൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു സ്വാദ് പോലത്തെ ഒരു സ്വാദും, പിന്നെ അതിൻ്റെ കൂടെ വേറൊരു ടേസ്റ്റും. ശരിക്കും പറഞ്ഞാൽ അട ഒക്കെ ഉണ്ടാക്കില്ലേ, പക്ഷേ അടയുടെ സ്വാദൊന്നും അല്ല. അടയുടെ സ്വാദിനേക്കാളും എത്രയോ മടങ്ങ് കൂടുതൽ സ്വാദാണിത്. അത് നിങ്ങൾ ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അടയുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാണുമ്പോഴൊക്കെ അങ്ങനെ തോന്നുമെങ്കിലും ടേസ്റ്റ് ഡിഫറൻറ്റാണ്. വളരെയധികം സ്വാദാണ് ഇതിനുള്ളത്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തോളൂ. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ വെച്ചിട്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയും സമയം ഈ വീഡിയോയും കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്തൊരു കിടിലൻ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ് ഉടനെ തന്നെ. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ.